നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിന് മരണാനന്തരം അനുയായികൾ നൽകിയത് പുണ്യാളന് തുല്യമായ പദവിയാണ്. ആ മരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിച്ചു. പുതുപ്പള്ളി എന്ന നാട് അവരുടെ നേതാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മന് ലഭിച്ച വോട്ടിൻ്റെ എണ്ണം നോക്കിയാലറിയാം. ഏത് തല്ലിപ്പൊളി മനുഷ്യനും മരണശേഷം ഒരു വാഴ്ത്തുപാട്ടിനൊക്കെ അർഹതയുണ്ട്. അയാൾ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും മരണശേഷം പൊതുമാപ്പ് ലഭിക്കും. പല ദോഷങ്ങളുണ്ടെങ്കിലും നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നത് സജ്ജനങ്ങൾക്കിടയിലെ ഒരു നാട്ടുനടപ്പാണ്. എന്നാൽ എക്കാലവും ജനങ്ങളോടൊപ്പം ജീവിച്ച കോൺഗ്രസിൻ്റെ ഏറ്റവും ജനപിന്തുണയുള്ള ആ നേതാവിനോട് ഇത്തരമൊരു സുജനമര്യാദ കാണിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നത് വിഷമത്തോടെയേ കാണാനാവും. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും മിത്രങ്ങളാൽ വേട്ടയാടപ്പെടുകയാണ് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ്സുകാർ വേട്ടയാടിയതിൻ്റെ കഥകൾ ഒരുപാടുണ്ട്. എന്നാൽ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഉമ്മൻചാണ്ടിയെ ക്രൂരമായ വേട്ടയാടിയവർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച പ്രമേയം മൺമറഞ്ഞ ആ നേതാവിൻ്റെ തലയിൽ മരണാനന്തരം വിവാദങ്ങൾ കൊണ്ടുള്ള ഒരു മുൾക്കിരീടം ചാർത്തുന്നതിന് തുല്യമായിരുന്നു. ചോരയൊഴുകുന്ന അദ്ദേഹത്തിൻ്റെ മുഖം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നിയമസഭയുടെ VIP ഗാലറിയിലിരുന്ന് ഓർമ്മയിൽ കണ്ടിട്ടുണ്ടാവും. കർത്താവെ, ഞാൻ എൻ്റെ ശത്രുക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം, എൻ്റെ മിത്രങ്ങളിൽ നിന്ന് നീ എന്നെ തുണയ്ക്കണമേ എന്ന് എത്രയോ വട്ടം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആ ഓർമ്മകളെ മുതലെടുത്തവർ തന്നെയാണ് അദ്ദേഹം ഉൾപ്പെട്ട കളങ്കിതമായ ഒരു ഭൂതകാലത്തെ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ടത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ആരൊക്കെയെന്ന് ഭരണപക്ഷം എണ്ണി എണ്ണി പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല എന്നീ മുൻ ആഭ്യന്തരമന്ത്രിമാർ ഉമ്മൻചാണ്ടിയെ വെട്ടി മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കാൻ ശ്രമിച്ചതിൻ്റെ നാറിപ്പൊഴുത്ത കഥകൾ വീണ്ടും കേരളം ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ബഹ്റൈനിൽ UN അവാർഡ് വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹം അറിയാതെ PA അറസ്റ്റ് ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണെന്ന ആരോപണം കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരത്തെ വീണ്ടും ആളിക്കത്തിക്കുകയാണ്. ഈ പട്ടികയൊന്ന് നോക്കൂ. സോളാർ വിവാദകാലത്ത് വിവാദ നായികയുടെ ഫോണിലേക്ക് വിളിച്ചവരുടെ പട്ടികയാണിത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും 136 തവണയാണ് വിളി പോയത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിളിയുടെ കണക്കുകളൊന്ന് നോക്കൂ. കാൽക്കുലേറ്റർ ഇല്ലാതെ അത് കൂട്ടാൻ വയ്യ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ, KC ജോസഫ്, രമേശ് ചെന്നിത്തല എന്നീ മന്ത്രിമാരുടെ വിളികളുടെ കണക്കൊന്ന് നോക്കൂ. പിന്നെ ഇപ്പോൾ BJP ദേശീയ ഉപാധ്യക്ഷനായ പഴയ UDF സാമാജികൻ AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള MLA മാർ, MP മാർ, അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന T സിദ്ദിഖ്, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ, അങ്ങനെ പോകുന്നു പട്ടിക. ഏതായാലും ഭരണത്തിൻ്റെ തണലിൽ കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തങ്ങളുടെയും സാമ്പത്തിക അഴിമതികളുടെയും കഥകൾ പരമ്പരകളായി ജനങ്ങൾക്ക് മുന്നിലെത്തി. ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ നടത്തിയ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പല തട്ടിലായി. ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തുറന്നുവിട്ടത് വിവാദങ്ങളുടെ ഒരു പണ്ടോറപ്പെട്ടിയായിരുന്നു. കോൺഗ്രസിൻ്റെ ഭൂതവും വർത്തമാനവും എത്രമാത്രം ജീർണിച്ചതാണെന്ന് കൂടുതൽ കൂടുതൽ വെളിപ്പെടുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. മാത്രമോ, മലയാളികൾ ഒരു വേള മറന്നുപോയ ടെനി ജോപ്പൻ, ജിക്കുമോൻ ജോസഫ്, സലീം രാജ്, ഷാലു മേനോൻ തുടങ്ങിയ പേരുകൾ ഒരു ജീർണകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലെന്നോണം വീണ്ടും വീണ്ടും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയാതെ അദ്ദേഹത്തിൻ്റെ PA ടെനി ജോപ്പനെ തിരുവഞ്ചൂരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന KC ജോസഫ് ആരോപിച്ചപ്പോൾ തിരുവഞ്ചൂർ KC ജോസഫിനെതിരെ അച്ചടക്കത്തിൻ്റെ വാൾ വീശി. കടുംവെട്ട് ഭരണമാണ് നടക്കുന്നതെന്ന VD സതീശൻ്റെ വീഡിയോ പലയാവർത്തി നമ്മൾ ഇപ്പോൾ കാണുകയാണ്. ഏതാണ്ട് പട്ടിയുടെ തല ചെപ്പുകുടത്തിൽ കുടുങ്ങിയ ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ മാധ്യമങ്ങൾ എത്താൻ വൈകിയോ എന്ന ശങ്ക വേണ്ട. CBI അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സോളാർ വിവാദ നായികയുടെ കത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് 50 ലക്ഷം രൂപ നൽകി വാങ്ങി എന്ന സാക്ഷിമൊഴി. ഇത് ഒരു ചാനൽ വാർത്തയാക്കി, മറ്റു പല മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. എന്നാൽ മലയാളത്തിൻ്റെ സുപ്രഭാതമായ മനോരമയിൽ പിറ്റേന്ന് അങ്ങനെയൊരു വാർത്തയേ ഇല്ല. മറിച്ചിതാ ഇങ്ങനെയൊരു സൃഷ്ടി.
ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി ഐ എമ്മാണെന്ന് ദല്ലാൽ പറഞ്ഞതാണ് വാർത്ത. എന്നാൽ ഈ ദല്ലാൽ പിറ്റേന്ന് പറഞ്ഞ കാര്യം മനോരമ നൈസായി മുക്കി. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും, മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ വേണ്ടി കളിച്ചുവെന്ന് ഇതേ ദല്ലാൽ പറഞ്ഞതിന് ഒട്ടുമേ പ്രാധാന്യം നൽകിയതുമില്ല. 50 ലക്ഷത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കത്ത് വാങ്ങിയ കാര്യം മലയാള മനോരമ മറച്ചുവെച്ചത് ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ പങ്കാളിയാണ് മലയാള മനോരമ ലേഖകൻ എന്നതുകൊണ്ടാണെന്ന് സൈബർ കടന്നലുകൾ മൂളി നടക്കുന്നുണ്ട്. കത്തിന് പണം നൽകിയെന്ന വാർത്ത മനോരമയിൽ നിന്ന് തന്നെ അറിയണമെന്ന് നിർബന്ധമുള്ളവർ ഈ മുഖപ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം. അതിലും മറ്റൊരു എഡിറ്റ് പേജ് ലേഖനത്തിലുമായി അവിടെവിടെയായി കത്ത് വില കൊടുത്ത് വാങ്ങിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആരാണ് വാങ്ങിയതെന്ന് പറയുന്നില്ല. സി പി ഐ എം നേതാക്കളുടെ സമ്മർദ്ദഫലമായി കത്ത് വില കൊടുത്ത് വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ മൊഴി മാത്രമാണ് മലയാള മനോരമയ്ക്ക് ആയുധം. അതുകൊണ്ട് തന്നെ സി പി ഐ എം നേതാക്കൾ കുടുങ്ങും എന്നാണ് മലയാള മനോരമയുടെ മനപ്പായസം. ആ ഒരു തുണ്ടു വിവരം ലീഡ് വാർത്തയാക്കിയും എഡിറ്റോറിയലാക്കിയും എഡിറ്റ് പേജ് ലേഖനമാക്കിയുമൊക്കെ മനോരമ രക്ഷാപ്രവർത്തനത്തിന് ശക്തി കൂട്ടുന്നു. പക്ഷെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്ക് ശക്തിപ്പെടുത്തുന്നതല്ലാതെ സി പി ഐ എമ്മിന് ഈ വിഷയത്തിൽ ഒരു പോറലും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം. ഏതായാലും സോളാർ വിവാദം കത്തി നിന്ന സമയത്ത് മനോരമ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ഏറ്റവും ഹീനമായ പരാമർശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നതും ഉമ്മൻചാണ്ടിയുടെ കുടുംബം കണ്ണീരോടെ കാണേണ്ടി വരുന്നു എന്നതാണ് കഷ്ടം. ഉമ്മൻചാണ്ടി മാത്രമല്ല, ചാണ്ടിയുമ്മനും ഈ സോളാർ ഇടപാടുകളുടെ ഗുണഭോക്താവാണെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് 7 വർഷം മുമ്പ് നൽകിയ വാർത്തയിൽ പറയുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് മനോരമ അവരുടെ ഫ്ലോറിൽ വെച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ അസഭ്യം പറയിക്കുന്നു. തിരുവാ എതിർവ എന്ന ഹാസ്യ പരിപാടിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അതിനീചമായ പരാമർശം നടത്തുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മരണാനന്തരം ലഭിച്ച പുണ്യവാളൻ പരിവേഷം അതിവിദഗ്ധമായി ഇടതുപക്ഷ വിരോധ വാർത്തകൾ പടച്ചുവിടാനായി ഉപയോഗിക്കുന്ന മനോരമയും ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ സോളാർ വിവാദകാലത്ത് അങ്ങേയറ്റം ദുർബലനായിപ്പോയ ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ചത് മറക്കാനായിട്ടില്ലെന്നാണ് ഇത്തരം വീഡിയോകൾ കുഴിതോണ്ടിയെടുത്ത് സമൂഹമാധ്യമങ്ങളിലെ കടന്നലുകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാലത്ത് വിവാദങ്ങളിൽ ഇടറിപ്പോയ സ്വന്തം പക്ഷത്തു നിന്നുള്ളവരുടെ പോലും വ്യക്തിപരമായ ആക്രമണങ്ങളിൽ പതറിപ്പോയ ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മാധ്യമങ്ങളും ഒട്ടും കരുണ കാണിച്ചില്ല എന്നാണ് ഈ വാർത്താശകലങ്ങൾ നമ്മോട് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് പഴയ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ഓർമ്മകൾ സജീവമാക്കുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റെന്തെങ്കിലും വേണം. അപ്പോഴാണ് കഴക്കൂട്ടത്ത് മത്സരിച്ച് തോറ്റമ്പി 3ാം സ്ഥാനത്തെത്തിയ ഡോക്ടർ എസ് എസ് ലാലിൻ്റെ പ്രസ്താവന. 2021 UDF ജയിക്കുമെന്നും മുഖ്യമന്ത്രി ചെന്നിത്തലയായാലും ഉമ്മൻചാണ്ടിയായാലും ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് സമവായത്തിലൂടെ കണ്ടെത്തിയ ഒരു മുതലായിരുന്നു ഈ ഡോക്ടർ. പക്ഷേ 10ാം ക്ലാസ് പാസ്സാവാതെ കോളേജിൽ ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ 3ാം സ്ഥാനത്തെത്തിയ ആൾക്ക് മന്ത്രിയാകാൻ പറ്റില്ലല്ലോ. എങ്കിലും സർക്കാരിന് ചില ഉപദേശങ്ങൾ നൽകും ഇദ്ദേഹം. ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വീണ ജോർജിനെ മാറ്റണമെന്ന ഗംഭീരന അഡ്വൈസ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നൽകി. ആരോഗ്യരംഗത്ത് നിൽക്കുന്ന പരിചയസമ്പന്നരായ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചാണ് ഞാനിത് പറയുന്നത് എന്നാണ് അദ്ദേഹം വിനയത്തോടെ തെരിയപ്പെടുത്തുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെ കടന്നൽ കൂട്ട പോലെ മാധ്യമങ്ങൾ ഇളകി. ദാ മന്ത്രിസഭയിൽ മാറ്റം വരുന്നു. പുനഃസംഘടനയിൽ വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും, അവരെ സ്പീക്കറാക്കും, സ്പീക്കർ ഷംസീറിനെ മന്ത്രിയാക്കും. അങ്ങനെ അതിർത്തികളില്ലാത്ത ആകാശത്തേക്ക് ഭാവന അങ്ങനെ പറന്നു പൊങ്ങി. 2 വർഷം കഴിയുമ്പോൾ ഘടകകക്ഷികളിൽ ചില മാറ്റം വരുത്താൻ നേരത്തെ തീരുമാനിച്ചതാണ്. അത് LDF മുറക്കി നടത്തിക്കോളും. പത്രക്കാർക്ക് അത് പോരാ. അപ്പോൾ വരാൻ പോകുന്ന പുനഃസംഘടന സർക്കാരിൻ്റെ മുഖമിനുക്കലാണ്. മുഖം വികൃതമായതുകൊണ്ടാണല്ലോ മുഖമിനുക്കൽ വേണ്ടി വരുന്നത് എന്നിങ്ങനെയുള്ള ആഖ്യാനങ്ങൾ. ഏത് 7.5 വർഷം മുമ്പ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മുഖം ഏത് കോലത്തിലായിരുന്നു എന്ന് സോളാർ വിവാദ ചർച്ചകളിലൂടെ ഓർമ്മ പുതുക്കിയ മലയാളികളെയാണ് LDF സർക്കാരിൻ്റെ മുഖം മോശമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ LDF കൺവീനർ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും അടങ്ങാൻ തയ്യാറല്ല മുഖ്യധാര. നിപ്പയെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്ന മന്ത്രി ഏറ്റവും മികച്ച പ്രവർത്തനമാണെന്ന് കാഴ്ചവെക്കുന്നതെന്നാണ് കൺവീനർ പറഞ്ഞത്. കേന്ദ്രം കഴുത്തിറക്കാൻ നോക്കിയിട്ടും എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് ഏറ്റവും നന്നായി ധനമാനേജ്മെൻറ്റ് നടത്തുന്ന സർക്കാരാണിത്. ഒരു ദിവസം പോലും ട്രഷറി ബാനില്ല. ഒരിക്കൽ പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ല. എന്നാലും സർക്കാരിനെ കരിവാരിത്തേക്കണം.
നിപ്പ വൈറസിനെ പിടിച്ചു കെട്ടാൻ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും കൈമേയ് മറന്ന് പ്രവർത്തിക്കുകയാണ് കോഴിക്കോട്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി വീണ ജോർജും കോഴിക്കോട്ടുകാരനായ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റയാസും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കോഴിക്കോട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പഴുതടച്ച പ്രതിരോധത്തിന് മന്ത്രിമാരും രാഷ്ട്രീയ ഭേദമില്ലാതെ ജനപ്രതിനിധികളും കഠിനാധ്വാനം ചെയ്യുന്നു. ഊണും ഉറക്കവുമില്ലാതെ ആരോഗ്യ പ്രവർത്തകർ സേവനം നടത്തുന്നു. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ മനസ്സോടെ പറഞ്ഞു, സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ഒത്തൊരുമിച്ച് പോരാടുന്ന ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കണമെന്നും അവരെ അധിക്ഷേപിക്കണമെന്നും ഒരു കൂട്ടർക്ക് തോന്നി. സംശയിക്കേണ്ട, മലയാള മനോരമയ്ക്ക് തന്നെ. ഈ വാർത്തയൊന്ന് നോക്കൂ. നിപ്പ പ്രതിരോധം പാളി, സമ്പർക്ക പട്ടിക ഉണ്ടാക്കുന്നതിൽ പോലും മെല്ലെപ്പോക്ക് എന്ന ശീർഷകമുള്ള ഈ വാർത്ത എത്ര മുഴുപ്പോടെയാണ് വിന്യസിച്ചതെന്ന് നോക്കൂ. ആളുകളെ ഭയവിഹ്വലരാക്കുക, പ്രതിരോധ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുക എന്ന ലക്ഷ്യങ്ങൾ മാത്രമാണ് മനോരമയ്ക്കുള്ളത്. ഒരു മുത്തശ്ശി പത്രത്തിൻ്റെ ഉത്തരവാദിത്വം എത്രയുണ്ടെന്ന് നോക്കൂ. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ പോസിറ്റീവായെന്നും സ്രവ പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചതിൽ പ്രോട്ടോകോൾ പാലിച്ചില്ലെന്നുമൊക്കെ വാർത്തയിലുണ്ട്. അവസാനം പോസിറ്റീവായ വ്യക്തിക്ക് രോഗബാധയുണ്ടായത് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ റൂട്ട് മാപ്പിൽപ്പെട്ട സ്ഥലത്തു നിന്ന് തന്നെയാണെന്ന വിശദീകരണവുമായി ഈ തിരക്കിനിടയിലും ആരോഗ്യമന്ത്രിക്ക് തന്നെ സമയം കണ്ടെത്തേണ്ടി വരുന്നു. നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുടെ സ്രവം പരിശോധനയ്ക്കായി വൈറോളജി ലാബിലേക്ക് അയച്ചതിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. പ്രതിരോധത്തെ പിന്തുണച്ചില്ലെങ്കിലും ഇത്തരം വാർത്തകൾ നൽകി പ്രതിരോധ ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കരുതെന്നാണ് മീഡിയ ഓഡിറ്റർ മലയാള മനോരമയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു അവതാരകൻ നയിക്കുന്ന ചർച്ചയിൽ പങ്കാളികളാകില്ലെന്ന് CPM നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം കൃത്യമായി പാലിച്ചുകൊണ്ട് CPM പ്രതിനിധികൾ വിനൂവി ജോൺ നയിക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്കാളിത്തമുള്ള റിപ്പബ്ലിക് TVയിലെ അർണാബ് ഗോസ്വാമിയടക്കം 14 അവതാരകരെ ബഹിഷ്കരിക്കാൻ ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യം തീരുമാനിക്കുന്നു. BJPയുടെ ആശയപ്രചാരണത്തിന് ഈ ചർച്ചകളെ ഈ അവതാരകൾ ഉപയോഗിക്കുന്നതാണ് കാരണം പറയുന്നത്. ബഹിഷ്കരണവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ സഖ്യത്തെ മീഡിയ ഓഡിറ്റ് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു ക്രിമിനൽ കാറിടിച്ചു കൊല്ലുന്നു. RSS ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയുടെ പ്രവർത്തകൻ്റെ മകനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടയാളെ ദിവസങ്ങൾക്കകം തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുന്നു. ഇയാൾക്കെന്തോ കയ്യബദ്ധം പറ്റിയതാണെന്ന മട്ടിലാണ് മലയാള മനോരമയുടെ വാർത്ത. അതുപോകട്ടെ, കുട്ടിയെ കാറടിപ്പിച്ച് കൊന്നയാൾ ഈയിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നയാളാണ്. അയാൾ BJPയിൽ ചേരുന്നതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. അക്കാര്യം പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു CPM ബന്ധമുള്ള ക്രിമിനൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ നടക്കുമായിരുന്ന മാധ്യമ ആഘോഷം എന്താകുമായിരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.